തുടക്കുന്നുട്ടെ. കുതിര മോശമായിട്ടൊന്നും പെരുമാറിയില്ലല്ലോ. കുതിരയോട് ഇവ മോശമായി പെരുമാറിയോ എന്ന് ചോദിച്ചാൽ മതി. ഈ അടുത്ത് വന്ന ഇന്റർവ്യൂസിലൊക്കെ എല്ലാരും ചോദിക്കുന്നു കണ്ണാടി എന്തൊക്കെയാണ്, ഈ പ്രൊമോഷൻസിന് ഓടിയിടന്ന് ഉറങ്ങാൻ പറ്റാതെ കണ്ണ് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അത് കാണാതിരിക്കാൻ കണ്ണ് ചീഞ്ഞ് പഴുത്തിരിക്കുന്നത് കാണാതിരിക്കാൻ വേണ്ടി ക്ലാസ് വെച്ചാൽ രാത്രി എന്ത് പ്രൊമോഷൻ കൂടെ. സീരിയസ് ആയിട്ട് വല്ലതും പറയുമ്പോ ആക്കൻ മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. അതും കയ്യിന്ന് പോയി. നമുക്കൊക്കെ പോയി ചാവാല്. നാടൻ വസ്ത്രങ്ങൾ ഇഷ്ടമാണ്. നാടൻ വസ്ത്രങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. എന്താന്ന് എന്താന്ന് ഫുൾ നെക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, എനിക്കും ഇത്തോട്ടാ ഇഷ്ടം. അതെന്താ അതെന്താ എന്ന് ചോദിച്ചാ ഞാൻ അങ്ങനെ തന്നെ അത്ര തന്നെ. ഞാൻ അധികം യാത്ര ചെയ്യാറില്ല, പക്ഷേ ചെയ്ത യാത്രയിലൊക്കെ എന്റെ കൂടെ വന്നവർക്കായിരുന്നു ബാഡ് എക്സ്പീരിയൻസ് എന്നെ കൊണ്ടുപോയതുകൊണ്ട്. യു ആർ വെരി ഫണി സർ. ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ എനിക്ക് അറിയില്ല എന്ന് തോന്നുന്നു. ഈ കാണുന്ന അല്ലവൻ, ഈ കാണിക്കുന്നതും അല്ലവൻ. എന്നാ അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. അങ്ങനെ ശീലായി പോയി, മാറ്റിക്കോളാം. വളരെ ഓപ്പണാ. സിജുവിന്റെ ഒരു കാര്യം എനിക്ക് ഞാൻ അറിഞ്ഞിരുന്നില്ല, ഇദ്ദേഹത്തിന് ഇത്ര ഹ്യൂമർ സെൻസ് ഉള്ള കാര്യം. അത് ഭയങ്കരം തന്നെ. ലൊക്കേഷനിൽ വന്ന് നിവിനുമായിട്ട് ഇദ്ദേഹം സല്ലപിക്കുന്ന കേട്ടാൽ സല്ലപം തെറ്റായ ഒരു കാര്യമാണ്. എന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ തിരുത്താൻ മനസ്സിലായോ? അതല്ല, അത് തെറ്റായ മീനിങ് ആണ്. പറഞ്ഞതിന് ശരിയാ. ഉപദേശം കൂടുതലാണ് സുഹൃത്തുക്കളുടെ കൂടെ സിനിമ ചെയ്യുമ്പോൾ ഒരു സുഖം തന്നെ. ഞാൻ പറഞ്ഞല്ലേ, പ്രത്യേകതരം സുഖം തെറ്റിദ്ധരിക്കും. പിൻവലിച്ച് എന്നൊരു മാതിരി ഊതരുത്. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാരും പണ്ടൊട്ട് ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു. ഒരിക്കലും ഒരു ആക്ടേഴ്സ് കുറെ ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കുന്ന ഒരു ഫീൽ ഒരിക്കലും ഉണ്ടായില്ല. അഭിനയം അറിയാത്തോണ്ട് ഞങ്ങൾക്ക് അഭിനയം അറിയില്ലെന്ന് തോന്നി. അതായിരിക്കും ആക്ടേഴ്സായിട്ട് തോന്നിയില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. വല്ലോ നിങ്ങൾ അപ്പൊ ഇവനാദ്യം താങ്ക്യൂ താങ്ക്യൂ. എന്താ കാര്യം, അതിന് ഒരു ബുദ്ധി വേണം. അതിവനില്ല. എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കില്ലല്ലോ.